ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിലീസായ കൂറ എന്നൊരു മലയാള മൂവിയുടെ എക്സ്പ്ലനേഷനാണ് കാണാൻ പോകുന്നത് മൂവിയുടെ സ്റ്റാർട്ടിങ്സിനെ തന്നെ വാർത്തിക് എന്ന നമ്മുടെ മൂവിയിലെ ഹീറോനെ ക്ലാസ് റൂമിൽ നിന്നും പുറത്താക്കുന്നുണ്ട് വാർത്തിക്കിന് മ്യൂസിക്കിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുതിയതായിട്ടാണ് ന്യൂസ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പുറത്തിരിക്കുന്ന വാർത്തിക് ആയിക്കോട്ടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട് നീ ഇതെന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു ആ പാട്ട് അയാളും കേൾക്കുന്നുണ്ട് നീ ഇവിടെ ഇരുന്ന് കേൾക്കുന്നതിന് പകരം ആ ലൈബ്രറിയിൽ ഇരുന്ന് കേട്ടൂടെ എന്ന് ചോദിക്കുന്നു വാർത്തിക് അയാളെ ആദ്യം സീനിയർ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അറിഞ്ഞത് പ്രൊഫസറാണെന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അവൻ ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ മറ്റൊരു ക്ലാസ് മുറിയിൽ നിന്ന് വേറൊരു പയ്യൻ പുറത്ത് നിൽക്കുന്നുണ്ട് അവനോട് പ്രൊഫസർ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് അവനും തിരിച്ച് വിഷ് ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ ലൈബ്രറിയിലെത്തിയ വാർത്തനോട് സാറ് പറയുന്നുണ്ട് നിനക്ക് ആവശ്യമുള്ള ബുക്ക് എടുത്തു എന്ന് അതേ ലൈബ്രറിയിൽ തന്നെ ഒരു പെൺകുട്ടി ബുക്ക് തേടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വാർത്തിക്ക് അവൾക്ക് ആവശ്യമുള്ള ബുക്ക് ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് എടുത്തു കൊടുക്കുന്നു അവളായിക്കോട്ടെ ഒന്നും ഇണ്ടാതെ അവർ അവിടെ നിന്നും പോകുന്നു ഇപ്പോൾ അതേ ലൈബ്രറിയിൽ തന്നെ ഒരു കന്യാസ്ത്രീയെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ബുക്ക് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്തോ ഒന്ന് മൈൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ കഴിക്കുന്നുമുണ്ട് കേട്ടോ അതെന്താണെന്ന് നമുക്ക് കാണിക്കുന്നില്ല പക്ഷെ വാർത്തിക് എന്തോ ഒന്ന് നോട്ട് ചെയ്തിട്ട് ആ കന്യാസ്ത്രീയുടെ പുറകെ പോകുന്നുണ്ട് ആ ലേഡി ആയിക്കോട്ടെ അവിടെ നിന്നും വേഗം ഓടുന്നു ഇവിടെയാണ് മൂവിയുടെ ടീട്ടിൽ കൂറ എന്നിടുന്നത് അങ്ങനെ ഇപ്പോൾ വാർത്തിക്കിനെ കാണിക്കുന്നുണ്ട് കേട്ടോ വാർത്തിക് ഇപ്പോൾ സ്വന്തം വീട്ടിലല്ല ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് താമസിച്ചിരിക്കുന്നത് അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആൻറ്റിയും ആൻഡിയുടെ മകളുമൊക്കെ കൂടി അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയവർ ജോളിയായിട്ട് ടി വി ഒക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കുന്നു പിന്നീട് റൂമിൽ പോയ വാർത്തിക ആയിക്കോട്ടെ കുറെ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിക്കോട്ടെ അവൻ ക്ലാസ് റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ സാറ് വന്നിട്ട് നീ എന്താ ഈ ക്ലാസ് ടൈം എന്ന് പറഞ്ഞിട്ട് അവനെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ഒരു പെൺകുട്ടി അവനെ നോക്കി ചിരിക്കുന്നു അവനും ചിരിക്കുന്നു അപ്പം അതി അവരുണ്ട് ഒരു ഫ്രണ്ട്സ് ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ കാർത്തികന് എങ്ങനെയാണോ മ്യൂസിക്കിനോട് ഇഷ്ടം അതേപോലെ തന്നെ ഇവൾക്കും പാടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒഴിവു സമയങ്ങളിൽ ഇവരിങ്ങനെ പാട്ടൊക്കെ പാടും വൈകാതെ തന്നെ ആ സ്കൂളിലെ മ്യൂസിക് ടീമിലൊക്കെ ചേരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ അടിപൊളി ആയിട്ട് പാടുന്നുണ്ട് ഒരു ദിവസം ഒരുപാട് ലേറ്റായിട്ടും ഇവരിങ്ങനെ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെക്യൂരിറ്റി വന്ന് പറയുന്നുണ്ട് ടൈം ഒരുപാടായെന്ന് ശരി നാളെ നമുക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യാമെന്ന് അവർ രണ്ടുപേരും പറയുന്നു അതിൽ ആ പെൺകുട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വാർത്തിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് ഗ്രൗണ്ടിൽ നേരത്തെ കണ്ട് കന്യാസ്ത്രീയെ വീണ്ടും കാണുന്നുണ്ട് നമ്മുടെ വാർത്തിക്ക് അവളോട് നിൽക്കാനായിട്ട് പറയുന്നുണ്ട് അവളായിക്കോട്ടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു വാർത്തിക് അവളെ ലോക്ക് ചെയ്ത് പിടിക്കുന്നു ഇപ്പോൾ അവളായിക്കോട്ടെ വാർത്തികനായിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്നൊന്നും പോകാൻ നിൽക്കുമ്പോൾ വാർത്തിക് പറയുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും ധൈര്യമുണ്ടെങ്കിൽ എന്നെ തോൽപ്പിച്ച് കാണിക്കുന്നു പറയുന്നുണ്ട് അതായത് അവിടെയുള്ളൊരു ഫുട്ബോൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കന്യാസ്ത്രീയെ ഓഞാതെ ചെയ്യാമെന്ന് പറയുന്നു കന്യാസ്ത്രീ ഒരുപാട് ഗോളടിക്കുന്നുണ്ട് നമ്മുടെ വാർത്തകനെ ഒന്നും പോലും തടയാൻ കഴിയുന്നില്ല പിന്നെ ഈ കന്യാസ്ത്രീയാണ് കേട്ടോ നമ്മുടെ മൂവിയിലെ ഹീറോയിൻ പേര് ജെന്സി ഇപ്പോൾ കന്യാസ്ത്രീകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത് അവിടെയുള്ള എല്ലാ നണ്ണുമാരും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രേ ചെയ്യുന്നുണ്ട് ജെൻസി എന്ന നമ്മുടെ മൂവിയിലെ ഹീറോയിൻ മാത്രം അതിനോടൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ വാർത്തിക്കായിക്കോട്ടെ ഇന്നലെ വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ ഇപ്പോഴും ആ ഗ്രൗണ്ടിൽ തന്നെയാണ് ഉള്ളത് ജെൻസ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ അവിടെ പിള്ളേരെല്ലാവരും തന്നെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അങ്ങനെ ബോൾ കണ്ടിട്ട് ജെൻസി പേടിക്കുന്നുണ്ട് ഇതിനൊട്ടിന്ന് വാർത്തിക്കായിക്കോട്ടെ ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നു അല്ലോ എന്ന് ആലോചിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ വാർത്തിക് പഠിക്കുന്ന സ്കൂളിലായിക്കോട്ടെ സ്റ്റുഡൻറ് ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ റിസൾട്ട് വന്നതോടുകൂടി കുട്ടികളെല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിലാണ് കേട്ടോ എല്ലാവരും ആർത്ത നിലവിളിക്കുന്നുണ്ട് അങ്ങനെ പാട്ടും പ്ലേ ചെയ്യുന്നുണ്ട് വാർത്തിക്കും അതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വാർത്തിക്കായിക്കോട്ടെ നമ്മൾ ജെൻസിയെ നോട്ട് ചെയ്യുന്നുണ്ട് ജെൻസി അവിടെ നിൽക്കുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതും ജെൻസിയെ കാണുന്നില്ല ജെൻസിക്കും അവരുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു ആരും അറിയാതെ ഒരു ക്ലാസ് മുറിയിൽ ചെന്ന് ഡാൻസ് ചെയ്യുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ജെൻസി ചെയ്യുന്നുണ്ടാവുമെന്ന് വാർത്തികനെ അറിയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വാർത്തിക ഓരോ ക്ലാസ് മുറിയിൽ ചെന്ന് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജെൻസിയുടെ ക്ലാസ് മുറി നോക്കുന്നു വാർത്തിക വരുമ്പോഴേക്കും നമ്മുടെ ജെൻസി ഡാൻസ് എല്ലാം നിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഡാൻസ് ചെയ്യുകയായിരുന്നില്ലേ എന്ന് വാർത്തിക ചോദിക്കുന്നു നമ്മുടെ ജെൻസി ഒന്നും തന്നെ മിണ്ടുന്നില്ല അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റ് സീനിൽ ജെൻസി വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കാണിക്കുന്നത് അവിടെ ഒരുപാട് കന്യാസ്ത്രീകളും ഉണ്ട് നമ്മുടെ ജെൻസി ജോലി ചെയ്യുന്നതിനിടെ ഒരു കോക്രോച്ചിനെ കാണുന്നുണ്ട് കേട്ടോ അതിനെ കണ്ടതും ജെൻസി എന്തോ ഒരു ഹാപ്പി ആവുന്നുണ്ട് അവൾ അതിനെ പിടിച്ച് കഴിക്കുന്നുണ്ട് അടുത്തുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പതിയാണ് കഴിക്കുന്നത് അങ്ങനെ ഇപ്പോൾ വാർത്തികനെയും വാർത്തികിൻ്റെ ആൻറ്റിയുടെ മോളെയും കാണിക്കുന്നുണ്ട് അവരിങ്ങനെ എവിടെയോ പോയിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോഴാണ് ഒരു ജീപ്പിൽ നമ്മുടെ ജെൻസി പോകുന്നത് ശ്രദ്ധിക്കുന്നത് അവളിപ്പോൾ ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് വാർത്തിക്കിനെ നോക്കുന്നത് വാർത്തികം ഇത്തിരി ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് സീനിൽ സിസ്റ്റേഴ്സ് എല്ലാവരും താമസിക്കുന്ന മഠത്തിലേക്ക് പുതിയതായിട്ട് ഒരു ഫാദർ വരുന്നുണ്ട് ആ ഫാദറും ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഫാദർ നമ്മുടെ ജെൻസിയെ നോക്കി ചിരിക്കുന്നുണ്ട് ജെൻസിയും ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു ഇപ്പോൾ ആ ഫാദർ നമ്മുടെ ജെൻസിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ആ ഫാദർക്ക് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് ആകെ വയ്യാതെ ആവുന്നു എല്ലാവരും ആ ഫാദറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ജെൻസി മാത്രം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ സ്കൂളാണ് കാണിക്കുന്നത് കോക്രോച്ചിൻ്റെ ബോഡി പാർട്സ് എല്ലാം കാണാൻ വേണ്ടി കുട്ടികളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരാൾ ഒരു ബോക്സിൽ കുറേ കോക്രോച്ചുമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ഇൻസെക്ട്സിനെ ഒരു കണ്ണാടി ചില്ലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനെല്ലാം തന്നെ ആകാംക്ഷയോട് കൂടിയിട്ട് ജെൻസി നോക്കുന്നു അങ്ങനെ കോക്രോച്ച് എല്ലാം തന്നെ ഇട്ട് വെച്ചിരിക്കുന്ന ബോക്സിന്റെ അടുത്തേക്ക് വരുന്നു ഒരു കോക്രോച്ചിനെ അവൾ എടുക്കുന്നു ഇപ്പോൾ അവിടേക്ക് ടീച്ചർ വന്നിട്ട് ഈ കോക്രോച്ചിൻ്റെ ബോഡി പാർട്സ് എല്ലാം തന്നെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നും ഒരു കോക്രോച്ച് മിസ്സിംഗ് ആണല്ലോ എന്ന് പറയുന്നു അവിടെയുള്ള ഒരാളും ഡെയിലി ഇങ്ങനെ ഓരോ കോക്രോച്ച് കാണാതെ ആവുന്നുണ്ടെന്നും പറയുന്നു ഇപ്പോൾ ജെൻസി നടന്നു പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ജെൻസിയുടെ പുറകെ വാർത്തിക്കും വരുന്നുണ്ട് എന്നിട്ട് വാർത്തിക്ക് പറയുന്നുണ്ട് അന്നൊരു ദിവസം നിങ്ങൾ എന്താ ചെയ്തത് കാര്യം ഞാൻ കണ്ടുവല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എനിക്ക് നിന ഇഷ്ടമാണെന്നും പറയുന്നുണ്ട് അവൾ ഓടുന്നു ജെൻസിക്ക് ആദ്യം ദേഷ്യം വരുന്നുണ്ടെങ്കിലും സ്നേഹമാണെന്ന് പറഞ്ഞത് കേട്ടിട്ട് അവൾക്ക് ചിരിയാണ് വരുന്നത് സിസ്റ്റേഴ്സ് താമസിക്കുന്ന മഠത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു തോട്ടം പോലെയുണ്ട് അവിടെ നമ്മുടെ ജെൻസി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാർത്തയ്ക്ക് ആയിക്കോട്ടെ അവളെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ഒരു കാര്യം അവൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വാർത്തകന്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നു വാർത്തിക് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ജെൻസി അവന്റെ കയ്യിലുള്ള ക്യാമറ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഇന്നേക്കാളും വയസ്സിൽ വലിയ പെൺകുട്ടിയാണ് ഞാൻ ഒരു കന്യാസ്ത്രീ കൂടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അങ്ങനെ മുറിയിലിരിക്കുന്ന ജെൻസി ആയിക്കോട്ടെ തുണിയെല്ലാം മടക്കി വെക്കുമ്പോൾ മുകളിലൂടെ ഒരു കോക്രോച്ച് പോകുന്നത് ശ്രദ്ധിക്കുന്നു അവൾ എപ്പോഴും പോലെ തന്നെ ഹാപ്പി ആയിട്ട് അതിനെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ആയിക്കോട്ടെ പുറകിൽ നമ്മുടെ സിസ്റ്ററിന്റെ വേഷം കിട്ടിയിട്ട് ആരും ഒരാൾ ഇരിക്കുന്നുണ്ട് അത് വേറെ ആരും അല്ലാട്ടോ വാർത്തിക്കാണ് അവൻ അവന്റെ ക്യാമറ എടുക്കുകയാണ് അവൻ അത് എടുത്തതും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് നമ്മുടെ ജെൻസി അത് ശ്രദ്ധിച്ചതും വേഗം തന്നെ ഡോർ ഡോറടക്കുന്നു വാർത്തിക്കിനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അവൻ നോർമൽ ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒക്കെ അടച്ചിട്ട് വാർത്തിക്കിന്റെ അടുത്ത് വന്ന് അവനെ ഇട്ട് നല്ലോണം തല്ലുന്നുണ്ട് അവൻ പേടിച്ചിട്ട് വേഗം ബാത്റൂമിനകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഡോർ അടയ്ക്കുന്നതിന് മുൻപായിട്ട് കൈ മാത്രം പുറത്തുവിടുന്നുണ്ട് ബാത്റൂമിന്റെ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ജെൻസി ആയിക്കോട്ടെ എന്തോ എന്ന് വിചാരിച്ചിട്ട് അവന്റെ കയ്യിൽ കയറി അടിക്കുന്നുണ്ട് കേട്ടോ കൈ കടിച്ച് പറിക്കുകയാണ് നമ്മുടെ വാർദ്ധിക്കനായിക്കോട്ടെ വേദന സഹിക്കാൻ പറ്റുന്നില്ല അവൻ അങ്ങനെ ഡോറ് തള്ളി തുറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ അവളകത്തേക്ക് വരുന്നുണ്ട് വീണ്ടും വാർദ്ധിക്കനിട്ട് അടിക്കുന്നു ഇപ്പോൾ ഒരു കോക്രോച്ച് അതിയെ പോകുന്നുണ്ട് അവൾ അതിനെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ വാർത്തിക്ക് പേടിച്ചിട്ട് നല്ലോണം കരയുന്നുണ്ട് വാർത്തിക്ക് ശരിക്കും നല്ലോണം പേടിച്ചിട്ടോന്നുമില്ല കേട്ടോ ഇപ്പോൾ അവൻ ചിരിക്കാനാണ് തുടങ്ങുന്നത് നമ്മൾ ജെൻസിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അവിടെ നിന്നും മാറിയിട്ട് അവൾ വെട്ടിൽ കയറിയിരുന്ന് ഒരുപാട് കരയുന്നു വാർത്തിക്ക് അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന കാര്യം എനിക്കറിയാം നീ അത് എന്നോട് പറയാന്ന് അവൻ പറയുന്നുണ്ട് ജെന്സി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നോട് പറയേ എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്തു തരാമെന്ന് വാർദ്ധിക് പറയുന്നു ഇപ്പോൾ ജെൻസി ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു അവൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം ആയിരുന്നു അവൾക്ക് സ്പോർട്സിനോടെല്ലാം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പ്യൂണായിട്ട് വർക്ക് ചെയ്യുന്ന അതേ സ്കൂളാണ് അവൾക്ക് പഠിക്കാൻ സീറ്റ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലഞ്ച് ടൈമിലെല്ലാം അച്ഛനും മകളും ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് ജെൻസിക്ക് ഒരു അനിയനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ജെൻസി പഠിക്കുന്ന സ്കൂളിലേക്ക് പുതിയതായിട്ട് ഒരു മാഷ് വരുന്നുണ്ട് അത് സ്കൂൾ പ്രിൻസിപ്പാളിന്റെ മകനാണ് കേട്ടോ ആ മാഷ് നമ്മുടെ ജെൻസിയോട് ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് അവൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ജെൻസി സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുന്നുണ്ട് കേട്ടോ അന്ന് അച്ഛന് വയ്യ എന്ന് പറഞ്ഞ് ില്ല എന്ന് പറയുന്നു ആനിയനും ഇല്ലാട്ടോ ജെൻസി ഒറ്റയ്ക്കാണോ സ്കൂളിലേക്ക് വരുന്നത് പക്ഷേ ഒരുപാട് ആയി കഴിഞ്ഞു അസംബ്ലി ഒക്കെ നടക്കുകയാണ് ലേറ്റായിട്ട് വന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായാലും പനിഷ്മെൻറ്റ് കിട്ടും അതുകൊണ്ട് തന്നെ ആരും അറിയാതെ ക്ലാസ് മുറിയിൽ ചെന്നിരിക്കാമെന്നാണ് ജെൻസി വിചാരിക്കുന്നത് അവളങ്ങനെ നടന്നു പോകുമ്പോൾ ആ പുതിയതായിട്ട് വന്ന മാഷ ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്താ അസംബ്ലിക്ക് നിൽക്കുന്നില്ല എന്ന് അവളോട് ചോദിക്കുന്നു ഞാൻ അങ്ങനെ ലേറ്റ് ആയി പോയി ആരോടും പറയല്ലേ എന്ന് ആ മാഷിനോട് പറയുന്നു ആ മാഷായിക്കോട്ടെ എനിക്ക് ലൈബ്രറിയിൽ നിന്നും ഒരു ബുക്ക് ആവശ്യമുണ്ട് അതെടുക്കാൻ എന്നെ സഹായിക്കുമോ എന്ന് ജെൻസിയോട് ചോദിക്കുന്നു ജെൻസിയും ബുക്ക് അന്വേഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ ഒരു കോക്രോച്ച് ഒന്ന് വീഴുന്നുണ്ട് അതിനെ അവൾക്ക് ഭയങ്കര പേടിയാണ് അവൾ അവിടെ നിന്ന് തള്ളി മാറ്റുന്നുണ്ട് എന്നിട്ട് നിലവിളിക്കുന്നു മാഷ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കോക്രോച്ചിനെ കുട്ടിക്കാലം മുതൽക്കേ പേടിയാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ മാഷിന് ആവശ്യമുള്ള ബുക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് അവൾ നിങ്ങൾ അന്വേഷിച്ച ബുക്ക് ഇതാണെന്ന് പറയുന്നു നീ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാം പിന്നെ നീ ഭയങ്കര സുന്ദരിയാണെന്നൊക്കെ അവളോട് പറയുന്നു അങ്ങനെ അവളോട് മോശമായ രീതിയിൽ പെരുമാറാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അവൾ വേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് കെഞ്ചുന്നുണ്ട് എങ്കിലും ആ സാറ് ഡോറൊക്കെ അടച്ചിട്ട് അവളോട് മോശമായി തന്നെ പെരുമാറുന്നുണ്ട് അപ്പോൾ ഡോറിന് പുറത്തായിട്ട് ഒരു കോക്രോച്ച് പോകുന്നത് പോലെയും കാണിക്കുന്നു ഇപ്പോൾ അസംബ്ലി എല്ലാം തന്നെ കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ക്ലാസ് മുറിയിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ജെൻസി ആകെ കൂടെ ടെൻഷനായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവരും എന്താ എന്ന് ചോദിക്കുന്നു അവൾ പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നുണ്ട് ഒടുവിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതേ മാഷ് തന്നെയാണ് കേട്ടോ ക്ലാസ് എടുക്കാനും വരുന്നത് ആ മാഷ് ജെൻസിയെ നോക്കി ചിരിക്കുന്നുണ്ട് ജെൻസി ഒരു ഫ്രണ്ടോട് പറഞ്ഞില്ലേ അവൾ വേറെ വേറെ കുട്ടികളോട് പറയുന്നുണ്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ആ മാഷിൻ്റെ മുന്നിൽ ഒരുപാട് ചെരുപ്പുകൾ വന്ന് വീഴുന്നുണ്ട് എല്ലാവരും ആ മാഷിനെതിരെ പ്രതികരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കാര്യം പ്രിൻസിപ്പളിൻ്റെ അടുത്തും വരുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്കൂൾ ഓണറിൻ്റെ അടുത്തും വരുന്നു ആ ഓണർ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ മകന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ആ മാഷും പേടിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആ കുട്ടിയുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കാമെന്ന് പറയുന്നു അങ്ങനെ ജെൻസിയുടെ അച്ഛൻ സ്കൂളിലേക്ക് വരുന്നു ഈ ഒരു കാര്യം പുറത്തിറങ്ങുകഴിഞ്ഞാൽ നിങ്ങളുടെ മകൾക്ക് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ അവളെ ദൂരെ എവിടെ ഇങ്ങനെയൊക്കെ അയക്കു അതാണ് അവളുടെ ഭാവിക്കും നല്ലത് നീ എത്ര പണം വേണമെങ്കിലും തരാമെന്നൊക്കെ പറയുന്നു വീട്ടിലെത്തി ജെൻസിയുടെ അച്ഛൻ അയക്കോട്ടെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ ഇവളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെന്നും പറയുന്നു ആനിയൻ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവനോടൊന്നും തന്നെ പറയുന്നില്ല അങ്ങനെ നെക്സ്റ്റ് ഡേ ജെൻസിയെയും കൂട്ടിയിട്ട് കന്യാസ്ത്രീകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ജെൻസി പറയുന്നുണ്ട് അച്ഛ ഇവിടെ നിൽക്കണ്ട ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് നമ്മൾ പണമില്ലാതെ പാവങ്ങളായി ജനിച്ചല്ലോ അതാണ് നമ്മൾ ചെയ്തത് തെറ്റ് എന്ന് പോലെ പറയുന്നു എന്നിട്ട് ജെൻസിയുടെ അച്ഛൻ ജെൻസിയെ അവിടെ ആക്കിയിട്ട് ഉടനെ തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പ്രസന്റിൽ ഈ ഒരു കാര്യം ജെൻസി വാർത്തകനോട് പറയുന്നു എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റിന്റെ മുമ്പ് വരെ കോക്രോച്ചിനെ ഭയങ്കര പേടിയായിരുന്നു പിന്നീട് കോക്രോച്ചിനെ കാണുമ്പോൾ എനിക്ക് അയാളെ പോലെയാണ് ഫീൽ ആവാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നേരം ഒരുപാട് ആയിക്കഴിഞ്ഞു വാർത്തകന് അവിടെ നിന്നും പോകണം ജെൻസി ആയിക്കോട്ടെ അവിടെയുള്ളൊരു കന്യാസ്ത്രീ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് അവനെ നെട്ടിട്ട് അവിടെ നിന്നും പോകാനായിട്ട് നോക്കുന്നു പുറകിൽ വരുന്ന ഒരു രണ്ടായിക്കോട്ടെ സിസ്റ്റർ ഒന്ന് നിൽക്കുന്നു പറയുന്നു അവിടെ നിന്നാൽ കുഴപ്പമാണല്ലോ അതുകൊണ്ട് തന്നെ വാർത്തിക് അവിടെ നിന്നും വേഗം പോകുന്നു നമ്മൾ ജെൻസിക്കായിക്കോട്ടെ മറ്റു കുട്ടികളെ പോലെ തന്നെ പുറത്ത് കറങ്ങാൻ പോകണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വാർത്തകും അവളെ പുറത്തു കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് വാർത്തികന്റെ കയ്യിൽ ബൈക്കൊന്നും ഇല്ലല്ലോ തന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും ബൈക്കൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ ജെൻസിയോട് രാത്രി ഞാൻ മഠത്തിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാം നീ വരണം എന്ന് പറയുന്നു ജെൻസിയും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ വാർത്തിക് അവന്റെ അംഗളമായൻ്റെ അറിയാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നു ഇപ്പോൾ നമ്മൾ ജെൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവളെ കാണുന്നില്ല ഈയൊരു മതിൽ ചാടി കടന്നാലോ എന്നൊക്കെ വാർത്തിക്ക് വിചാരിക്കുന്നുണ്ട് കേട്ടോ അവന് ചാടാൻ കഴിയുന്നില്ല ഇപ്പോൾ ആയിക്കോട്ടെ ആ മതിൽ ചാടിയിട്ട് ജെയിൻസി അവിടേക്ക് വരുന്നു ഇത്രയും വലിയ മതിൽ നീ എങ്ങനെയാണ് ചാടിയതെന്ന് വാർത്തിക്ക് ചോദിക്കുന്നു എനിക്കൊന്നും അറിയില്ല ഞാൻ ചാടിയെന്ന് അവളും പറയുന്നു എന്തായാലും നമ്മൾ പുറത്ത് പോകുന്നുണ്ട് കുറച്ച് ലോങ്ങ് ആയിട്ട് കൊണ്ടുപോയെന്ന് അവൾ ചോദിക്കുന്നുണ്ട് അതിനെന്താ നമുക്ക് പോവാലോ എൻ്റെ നാട്ടിൽ തന്നെ പോവാം അവിടെ ഇപ്പോൾ അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുകയാണെന്ന് പറയുന്നു അങ്ങനെ ഇവർ അവിടേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിയിൽ വാർത്തിക് ജെൻസിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഉത്സവം പറമ്പ് എത്തിക്കഴിഞ്ഞു കേട്ടോ വാർത്തിക് അവിടെ വെച്ച് അവൻ്റെ പാരൻസിനെയൊക്കെ കാണുന്നുണ്ട് അവൻ അങ്ങനെ അവരോട് സംസാരിക്കുകയാണ് ഇവരുടെ അടുത്തേക്ക് ജെൻസിയും വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവരൊന്നും കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് മാറിപ്പോകുന്നു നമ്മുടെ വാർത്തിക്കും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ താൻ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടിയാണല്ലോ കിട്ടിയതെന്നൊക്കെ വിചാരിക്കുന്നു ഇപ്പോൾ ആരും അറിയാതെ അവൾക്ക് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വാർത്തിക്കൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ വാർത്തിക്കിനെയും വിളിക്കുന്നുണ്ട് ഇല്ല അച്ഛൻ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു വാർത്തിക് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് പണമൊക്കെ ചോദിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു എന്ന പോലെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പണം വായിക്കാമെന്നും അച്ഛൻ പറയുന്നു അവർ പോയി കഴിഞ്ഞതും നമ്മുടെ വാർത്തിക്ക് ജെൻസിയോട് നമുക്ക് തിരിച്ചു പോവാമെന്ന് ചോദിക്കുന്നു അങ്ങനെ അവർ പോകുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിയിൽ നല്ലോണം മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കയറി നിൽക്കാമെന്ന് വിചാരിക്കുന്നു ഒട്ടടുത്തായിട്ട് തന്നെ ഒരു അംബാസിഡർ കാർ നിൽക്കുന്നുണ്ട് അതിന്റെ ഡോർ ഓപ്പൺ ആണ് ഉണ്ട് രണ്ടുപേരും അതിനകത്ത് കയറിയിരിക്കുന്നുണ്ട് ഇപ്പോൾ വാർത്തിക് ജെൻസിയെ തന്നെ നോക്കുന്നുണ്ട് അവൾ തിരിച്ചു നോക്കുന്നു അപ്പോൾ അതിൽ രണ്ടുപേരും കിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ ആ സിനിമ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ സ്കൂളിലാണ് കാണിക്കുന്നത് ഇപ്പോൾ സ്കൂളിലെ ഫാദർ പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ട് ഒരു സ്റ്റുഡൻ്റിനെയും ഒരു നണ്ണിനെയും കാണുന്നില്ല മിസ്സിംഗ് ആണ് ആ സ്റ്റുഡൻറിൻ്റെ പാരൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് രണ്ടുപേരെയും കാണുന്നില്ലല്ലോ ഇനി ഒരു പക്ഷെ ഒരുമിച്ച് പോയതാകുമോ എന്ന് ഫാദർ പറയുന്നുണ്ട് അങ്ങനെ ആവാൻ വഴിയില്ല അവൾ ഒരു സിസ്റ്റർ ആണ് പോരാത്തതിന് അവനേക്കാളും അവൾ വലിയ കുട്ടി കൂടിയിട്ടാണെന്നും പറയുന്നുണ്ട് അങ്ങനെ ആസീനെ കണ്ടിട്ട് ജെൻസിയെയും വാർത്തകനെയും കാണിക്കുന്നുണ്ട് അവനിങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കാടിന്റെ അവിടേക്കാണ് എത്തിയിരിക്കുന്നത് ജെൻസി ഭയങ്കര ഹാപ്പിയാണ് അവൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ കുറെ ആയല്ലോ ഇപ്പോൾ പോലീസുകാരായിക്കോട്ടെ ജെൻസിയുടെ കൂടെ താമസിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് ജെൻസിയെക്കുറിച്ച് ചോദിക്കുന്നു നിങ്ങൾ നല്ലോണം ക്ലോസ് ആണല്ലോ എന്നൊക്കെ അപ്പോൾ ആ സിസ്റ്റർ പറയുന്നുണ്ട് അവൾക്ക് തീർത്തും വ്യത്യസ്തമായ സ്വഭാവമാണുള്ളത് കൂടുതൽ സംസാരിക്കില്ല ഞാൻ നാല് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇങ്ങോട്ട് പറയുക അവൾ വന്നിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സിസ്റ്റർ പറയുന്നു ഞാൻ വന്നിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഞാൻ വരുന്നതിന് മുൻപ് തൊട്ടേ അവൾ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോൾ വീണ്ടും വാർത്തിക്കിനെയും ജെൻസിയെയും കാണിക്കുന്നു ഇപ്പോൾ വാർത്തിക് ആയിക്കോട്ടെ ഈ കാട്ടിൽ ആരുമില്ല ഞാൻ വിചാരിച്ചാൽ എനിക്ക് നിന്നെ എന്തും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് കിസ്സ് ചെയ്യാനായിട്ട് വരുന്നു അവൾ ഇത്തിരി പേടിക്കുന്നുണ്ട് കേട്ടോ അവനെ തട്ടി മാറ്റിയിട്ട് അവൾ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് അവിടെ ഒരു കോക്രോച്ച് ഉണ്ട് കേട്ടോ അവൾ അതിനെ അതിനടുത്ത് കഴിക്കുന്നുണ്ട് ഇത് കാണുന്ന വാർത്തക്കിന് എന്തോ പോലെ ആവുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ജെൻസി വാർത്തിക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഇനി എന്നെ കിസ് ചെയ്യുന്നു എന്ന് പറയുന്നു അവൻ അയ്യേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട് ഇല്ല നീ എന്നെ കിസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടുന്നു അങ്ങനെ രണ്ടുപേരും ചിരിച്ചു കളിച്ച് ഓടുകയാണ് കേട്ടോ വാർത്തിക്കിൻ്റെ പുറകെ ഓടുന്ന ജെൻസി ആയിക്കോട്ടെ ഒരു കുഴിയിൽ ചെന്ന് വീഴുന്നുണ്ട് വാർത്തിക് ഒരുപാട് ചിരിക്കുന്നുണ്ട് കേട്ടോ ജെൻസി ആയിക്കോട്ടെ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യേ എന്നെ കുഴിയിൽ നിന്നും പുറത്തു വരാൻ സഹായിക്കുന്നു പറയുന്നുണ്ട് വാർത്തിക്ക് ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നു കേട്ടോ എന്നിട്ട് അവൻ അവളോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് ചുറ്റും ഒരുപാട് കോക്രോച്ച വന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ജെൻസി ആയിക്കോട്ടെ നീ ആദ്യം ചോദിക്കാതെ എന്നെ പുറത്തേക്കെടുക്കാൻ സഹായിക്കെന്ന് പറയുന്നുണ്ട് ഞാൻ സഹായിക്കാമെന്ന് വാർത്തക്കും പറയുന്നു മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ആ പോലീസ് ഓഫീസർ ആ മഠത്തിലുള്ള സീനിയർ മദറിനെ കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ കന്യാസ്ത്രീക്കായിക്കോട്ടെ ബുദ്ധി സ്വാധീനം കുറവാണ് അവരോട് പോലീസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജെൻസിയെ കുറിച്ച് അറിയുമോ എന്തൊക്കെ അറിയാമെന്ന് ജെൻസി എനിക്ക് പണ്ട് മുതലേ അറിയാം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫാദർ സ്പെയിനിലേക്ക് പോയപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് ഈ ജെൻസിയെ കൊണ്ടുവന്നത് ജെൻസി എവിടെ നിന്നാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഫാദർ ഒന്നിനെ നിന്ന് ശരിയായി ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നില്ല പോരാത്തതിന് ഫാദർക്ക് ജെൻസിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ കുറച്ച് ദിവസത്തിൽ തന്നെ ആ ഫാദർ മരണപ്പെട്ടു ജെൻസിക്കാണ് എന്തോ ഒരു കുഴപ്പമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് വട്ടാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് പോലീസ് ചോദിക്കുമ്പോൾ എനിക്ക് വട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആസീന കട്ട് ചെയ്തിട്ട് വാർത്തികനെയും ജെൻസിയെയുമാണ് കാണിക്കുന്നത് ജെൻസി ആവശ്യപ്പെട്ടത് പ്രകാരം അവൾ കുഴിയിൽ നിന്നും പുറത്തേക്ക് വരികയും വാർത്തിക്ക് കുഴിയിൽ അകത്തേക്ക് പോയി നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ വാർത്തിക്കിന് അനങ്ങാൻ പോലും കഴിയില്ല കേട്ടോ വാർത്തിക് ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ ജെൻസി വാർത്തിക്കിനു ചുറ്റും നല്ലോണം ഡാൻസ് ചെയ്യുന്നുണ്ട് മറ്റൊരു ഭാഗത്തായിക്കോട്ടെ പോലീസ് ഓഫീസർ വാർത്തിക്കിൻ്റെ ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നു ആൻറ്റി ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഒരു കല്ല് ജെൻസിയുടെ കാലിൽ തട്ടിയിട്ട് അത് നേരെ വാർത്തികൻ്റെ തലയിൽ കൊള്ളുന്നുണ്ട് കേട്ടോ അവൻ്റെ തലയിൽ നിന്ന് മുറിഞ്ഞ ബ്ലഡ് ഒക്കെ വരുന്നു ഈ സോറി ക്ഷമിക്കുക എന്നൊക്കെ അവനോട് പോയി പറയുന്നു അങ്ങനെ അവൻ്റെ മുഖത്തൊക്കെ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ല എനിക്ക് കുഴപ്പമില്ല എനിക്കൊന്ന് പുറത്തേക്ക് വരണം എന്നെ സഹായിക്കാമെന്ന് അവൻ പറയുന്നുണ്ട് പക്ഷേ ഇവളതൊന്നും കേൾക്കാതെ അവനെ കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ ചുറ്റുള്ള മണ്ണെല്ലാം തന്നെ അവൻ്റെ തലയിലിട്ട് മൂടുന്നു ഫുള്ളായിട്ട് കവർ ചെയ്തതും അവൾ അവിടെ നിന്നും മിണ്ടാതെ പോവുകയാണ് ഇപ്പോഴാണ് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് സ്പെയിനിൽ എന്താ സംഭവിച്ചതെന്ന് കാണിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് ഡെഡ് ബോഡീസിനെല്ലാം ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ആ ഫോട്ടോസിൽ തന്നെ ചെറിയ ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളുടെ വൈഫ് അവിടേക്ക് വരുന്നുണ്ട് അവർക്ക് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു അവർക്കൊരു കുട്ടിയും കൂടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫറോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകായിരുന്നില്ലേ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വയ്യാത്ത ഭാര്യ ഒരൊറ്റ ഇടിയിടിക്കുന്നുണ്ട് ഇടിക്കുന്നുണ്ട് അവർ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നു മരിച്ചുപോയ തൻ്റെ വൈഫിനെ അവൻ അണിയിച്ചൊരുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം തന്നെ എടുക്കുന്നു ഇയാളൊരു സേക്കു ആണ് കേട്ടോ എന്നിട്ടോ അവിടെ കിടക്കുന്ന കോക്രോച്ച് എടുത്തിട്ട് ഭാര്യയുടെ മുഖത്ത് കൊണ്ടേ വയ്ക്കുന്നു എന്നിട്ട് അമൃത ശരീരത്തിന് വീണ്ടും ഫോട്ടോ എടുക്കുന്നുണ്ട് കുട്ടിയായിക്കോട്ടെ നല്ലോണം കരയുന്നുണ്ട് കേട്ടോ വിഷമിട്ടായിരിക്കും ഇപ്പോൾ അയാൾ വന്നിട്ട് കോക്രോച്ചിനെ എടുത്തിട്ട് ആ കുട്ടിയുടെ അടുത്തേക്കന്നെ കൊണ്ടുപോകുന്നുണ്ട് അവൾ പേടിക്കുന്നുണ്ട് അവളുടെ വായിൽ കൊടുക്കാൻ പോകുന്നത് പോലെ കാണിക്കുന്നു ആക്ച്വലി ഈ കുട്ടി തന്നെയാണ് കേട്ടോ നമ്മുടെ ജെൻസി മൂവിയിലെ ഹീറോയിൻ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാശിയാണ് കാണിക്കുന്നത് അവിടെ ഒരു ഫോട്ടോഗ്രാഫർ എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ലേഡിയെ കാണുന്നുണ്ട് ആ ലേഡി ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ലേഡിയെ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുന്നു അത് വേറെ ആരുമല്ലോ ജെൻസി തന്നെയാണ് ഇപ്പോഴും ജെൻസി കോക്രോച്ച് കഴിക്കുകയാണെന്ന് തോന്നുന്നു അതെന്താണെന്ന് ഇയാൾക്കറിയില്ലല്ലോ നിങ്ങൾക്ക് ചുയെങ്കിൽ ഇഷ്ടമാണോ വേണോ എന്ന് ചോദിക്കുന്നു കുറച്ചു ദൂരം നടന്നതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു അതായത് ഇവളുടെ പുറകിൽ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് അവരെ കൊല്ലുകയാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെയാണ് ആ ഒരു ഫാദറും മഠത്തിൽ വെച്ചിട്ട് ഇവളെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇവളും നോക്കി ചിരിച്ചു ആ ഫാദർ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണം ആ ഫാദർ അപ്പോൾ തന്നെ മരണപ്പെട്ടു പോയത് ആ ഒരു സീൻ ഒന്നുകൂടെ കാണിച്ചിട്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത് അതായത് സെക്കൻഡ് പാർട്ടിനുള്ള ലീഡ് ആയിരിക്കാം കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നത് ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക